ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമാ മോഡ്. അടുത്ത കിഡിലെ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ എത്തിയേക്കുന്നത് റീൽ റിയാക്ഷനുമായിട്ടാണ്. ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റീൽ റിയാക്ഷൻ ഞാൻ ചെയ്യും, ഇനി അങ്ങോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്, പുതിയ സെക്ഷനാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് അതിനുശേഷം എനിക്കത് അങ്ങ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. വീണ്ടും ഞാനത് റീസ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. കുറച്ച് ദിവസങ്ങളായിട്ട് അസുഖമൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രോബ്ലം ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും അങ്ങ് ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ ചുമയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ അതൊക്കെ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനിങ്ങനെ ചാനലിൽ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അതിൻ്റെ കൂടെ റീൽ റിയാക്ഷനും കൂടി ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എങ്ങനെയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അതൊക്കെ അറിയിക്കണം. ഇനി എത്തരം റീൽസുകളൊക്കെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് താല്പര്യം, അതൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് റീൽ കണ്ടു വെക്കാം അല്ലേ. എല്ലാം ഉണ്ടാവുന്ന ഉത്തരവാദി ഞാനാണ്. ഹാസർപുറയെ പോലത്തെ ഒരു പയ്യനെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. മതി മതി മതി, നീ ഇനി ഒരുപാട് പറഞ്ഞ അവള് വിചാരിക്കും ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. നേ സത്യം പറഞ്ഞ ഇന്നലത്തെ കാര്യത്തിൽ ഞാനല്ലേ പ്രശ്നക്കാരൻ. അതെ, എന്താ എന്താ ഇഷ്യൂ, പ്രശ്നം എന്താ? ചെല്ലി ചെല്ലി, ഞാൻ വിളിക്കാം. ആരാ അവള്? ഫ്രണ്ട്സാ. ഓ ബ്രോഡ് ആരാണത്? എന്റെയും ഫ്രണ്ടാ. ഞാനാണീ മുണപ്പ് കാണിച്ചത്. എവിടെ ഉള്ളടാ നീ? അഡ്രസ് പറയടാ. അജിൻ വർക്കല. നീ മറ്റേ ഡ്രസ് കടയിന്ന് ജെട്ടി എടുത്തോണ്ട് ഓടിയല്ലേ ജെട്ടിക്കള്ള. ഐശുവിന്റെ പിറകെ നീ വന്നു പോലെ ഓടാൻ മാറി. എന്നാ ഞാൻ വേറെ പലതും കാണിക്കും. നീ കാണിക്കടാ. നീ ചിരിക്കണ്ട, നിന്റെ ഉണ്ട് കാര്യട്ടപ്പുറം. അവന്റെ കൂടെ കിട്ടിയാലേ പെൺഡ്രൈവിലുണ്ടോ? ഓടണ്ട. ഒരു കാലഘട്ടത്തിന്റെ ഒരു വളർച്ചയല്ലേ. പേരെന്തായിരുന്നു? തൊലിഞ്ഞ. പണ്ടത്തെ വീഡിയോ ഞാൻ പേടിച്ചു കേട്ടാ. കാതിലെ ലോലാക്കിൽ ബിഗിലേ. ഇതെങ്ങനെ പ്രോ, ഇത് ബാനായിട്ട് മുടിഞ്ഞു. അതെ, ഏവനാ കുത്തി പൊക്കി കണ്ടാട്ടില്ലാത്തവന്മാര്. ഒരു കിടിലൻ ടീം തന്നെയാണല്ലേ ഹാസിറേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇവര് അതും എടുത്ത് അങ്ങ് അവര് കണ്ടന്റ് ആക്കി എന്നുള്ളതാണ്. കുത്തിപ്പൊക്കിയ ഹാസിറിന്റെയും മറ്റേ എന്നാ അവന്റെ പേരെന്തായിരുന്നു, അലൻ അല്ലേ, അലൻ ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ. അലൻ, പിന്നെ വിനായക്, പിന്നെ വേറൊരാളുണ്ടല്ലോ. മൂന്നുപേരെയാണ് പിന്നെ ഇതിലിപ്പോ. വിനായകനെ കാണിച്ചിട്ടില്ല. ഹാസിറിന്റെയും അലന്റെയും വീഡിയോ ആണ് കുത്തിപ്പൊക്കിയത് സോഷ്യൽ മീഡിയയില്. എന്നിട്ട് അത് തന്നെ അവരെടുത്തൊരു കണ്ടന്റ് ആക്കിയേക്കുന്നു. അതാണ് അവര് കണ്ടന്റ് കിങ് എന്ന് പറയുന്നത്. അവർ ഇവരുടെ വീഡിയോക്ക് താഴെ കൂടുതലായിട്ടും വരുന്ന ഒരു കമന്റ് ആണ് ഈ കണ്ടന്റ് ക്ഷാമം ഇല്ലാത്ത ഒരു ടീമാണ് ഇവരെന്ന് പറയുന്നത്. അതെനിക്ക് ശരിക്കും സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല, ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അവരത് അവതരിപ്പിക്കുന്ന രീതിയാണ് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ചില എക്സ്പ്രഷൻസ് ആണെങ്കിലും ഓരോ മാനറിസങ്ങളും ഓരോ അവരുടെ ആ ഒരു കോംബോന്റെ ആ ഒരു എന്താ ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പിന്നെ കുറെ ചിരിക്കാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും. പക്ഷെ ഈ വീഡിയോയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിരിക്കാനുണ്ട്. പിന്നെ അവിടെ ഷെഡിക്കള്ളാന്ന് വിളിക്കുന്നതും പിന്നെ അതിനുശേഷം കുത്തിപ്പൊക്കി പിന്നെ ആ ഓട്ടോ ഇല്ലേ അങ്ങോട്ട് ഇപ്പം പെൺഡ്രൈവിൽ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്നത്, പിന്നെ പെൺഡാട്ടി ഇല്ലാത്തവൻ എന്ന് പറയുന്നത്. അതൊക്കെ ഇവര് ഭയങ്കരമായിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ടീമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുറെ ടീമുണ്ട് ഇതുപോലെ കോമഡി ചെയ്യുന്ന കുറെ ടീമുകളുണ്ട്. പക്ഷെ ഇവരുടെ ടീമിന് ഒരു ആ ഒരു യുണീക്നെസ് ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവരുടെ കണ്ടന്റ് വൈസ് ആണെങ്കിലും അവരുടെ കോംബോ ആണെങ്കിലും ഒക്കെ നല്ലൊരു റീൽസ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നതും കാണുന്നതൊക്കെ റീലല്ലേ ഇത്. ഹാഷിറിനൊക്കെ ഇഷ്ടമല്ലേ? എന്താണ് അഭിപ്രായം? അതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കണ്ടുനോക്കാം. ഒരു 50-100 കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യര് യക്ഷി, പ്രേതം, എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ? വെളിച്ചം വന്നതോടുകൂടി വെളിച്ചത്തിൽ വന്ന ഏതെങ്കിലും യക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇരുട്ടിൽ മാത്രമേ ഇത്ര വിശ്വാസമുള്ളൂ. ഇരുട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഇരുട്ടുണ്ട്, കാലഘട്ടത്തിന്റെ ഇരുട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം വിചിത്രമായ വിശ്വാസങ്ങളാണ്. അതൊക്കെ നമ്മളിപ്പോ നമുക്ക് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന നാളെ വരുന്നവരും പരിഹാസ്യമാകുന്ന കാര്യം തന്നെയാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ.
സന്തോഷ് ജോർജ് പുളിങ്ങര പറഞ്ഞത് ഭയങ്കരമായിട്ട് ഉള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇരുട്ട്, യക്ഷി, പ്രേതം, ഭൂതം അങ്ങനെ കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് മതാടിസ്ഥാനത്തിലാണെങ്കിലും അല്ലാത്ത ആണെങ്കിലും കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ വിശ്വാസങ്ങളൊക്കെ ശരിക്കും കറണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇത് തന്നെയാണ്. കാരണം അന്നേരം ആ സമയങ്ങളിലൊന്നും കറണ്ട് ഇല്ല, അപ്പോൾ ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ടായിട്ട് റിലേറ്റ് ചെയ്താണ് അങ്ങനത്തെ കാര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് കറണ്ട് വന്നതിന് ശേഷം പിന്നെ അതിനോട് വിശ്വസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. കറണ്ട് വന്ന് പണ്ട് നമ്മൾ പറയില്ലേ ഈ നെയിൽ കട്ട് ചെയ്യരുത്, രാത്രി നഖം വെട്ടാൻ പാടില്ല. അപ്പോൾ നമുക്കത് കുറെ കഴിഞ്ഞ് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അനുസരിക്കുമായിരുന്നു. പിന്നെ ചിലപ്പോൾ കുറച്ചൊക്കെ വലുതായപ്പോൾ പിന്നെ അനുസരിക്കാതെ ആയി. പിന്നെ കുറച്ചും കൂടി വലുതായപ്പോഴാണ് മനസ്സിലായത് പണ്ടൊന്നും കറണ്ട് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയം നെയിൽ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ബ്ലേഡിനെ കൊണ്ടായിരുന്നല്ലോ പണ്ട് കട്ട് ചെയ്യും കൂടി ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഒരു നമ്മുടെ ഒരു നാട്ടിലെ ഒരു പഴഞ്ചൊല്ലി, അല്ല പഴഞ്ചൊല്ലല്ല എന്ന് പറയാം, ആ ഒരു രീതി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നത്. പക്ഷെ അതുപോലെ തന്നെ ആണ് ഇതുപോലെ ഈ പ്രേതമായിട്ട് റിലേറ്റ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ പ്രേതമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വസിക്കാത്ത ആൾക്കാരാണ് കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മാറി. പക്ഷെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൽ ഇരുട്ട് മാത്രമല്ല, നമ്മുടെ മനസ്സിലെ ഇരുട്ടും കൂടി. അദ്ദേഹം അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. മനസ്സിലെ ഇരുട്ട് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ മനസ്സിൽ ഇരുട്ട് മൂടിയതും. അത്തരത്തിലുള്ള ഒരു മനസ്സാണെങ്കിൽ നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ളതും നല്ലൊരു കാര്യങ്ങളൊന്നും ആ മൈൻഡിൽ നിന്ന് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രേതത്തിനെ പോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മായ്ച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ ഇന്ന് ഇപ്പം ഈ മൂന്ന് വീഡിയോ ആണ് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത്. എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ എന്നൊക്കെ ഉള്ളതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സജഷൻസും കാര്യങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഏതെങ്കിലും വീഡിയോ പ്രത്യേകമായിട്ട് സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.